പാലക്കാട്ട് കൊല്ലപ്പെട്ട RSS നേതാവ് ശ്രീനിവാസിന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ കറുകോടി ശ്മശാനത്തിൽ നടക്കും. മൃതദേഹം ഇപ്പോൾ വീട്ടിൽ എത്തിച്ചിട്ടുണ്ട്. മൂത്താന്തറ കണ്ണകിനറ സ്കൂളിൽ നടന്ന പൊതുദർശനത്തിൽ 100 പേർ അന്തിമോപചാരം അർപ്പിക്കാൻ നേരത്തെ എത്തുകയും ചെയ്തിരുന്നു. വൈശാഖാരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. വൈശാഖ, മൃതദേഹം ഇപ്പോൾ വീട്ടിൽ എത്തിച്ചിരിക്കുന്നെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് വൈശാഖ വിവരങ്ങൾ? ശ്രീനിവാസിന്റെ മൃതദേഹം നിലവിൽ മേലേമുറിയിലെ ശ്രീനിവാസിന്റെ വീട്ടിലാണ് എത്തിച്ചിരിക്കുന്നത്. ബന്ധുക്കളും അടുത്ത ബന്ധുക്കളും കുടുംബാംഗങ്ങളും എല്ലാം തന്നെ അവസാനമായി ശ്രീനിവാസിന്റെ മൃതദേഹം കാണുന്ന ചടങ്ങാണ് ഇപ്പോൾ വീട്ടുമുറ്റത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വികാര നിർഭരമായിട്ടുള്ള കാഴ്ചകളാണ് പൊട്ടിക്കരയുന്ന ബന്ധുക്കളെ അടക്കം ദൃശ്യങ്ങളിൽ കാണാം. ഏതായാലും ഇവിടെ നിന്നും 1 കിലോമീറ്റർ മാത്രമാണ് രജനി സൂചിപ്പിച്ചതുപോലെ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന കറുകുടി സമുദായ ശ്മശാനം. അവിടേക്ക് ആംബുലൻസിൽ അല്പസമയത്തിനകം മൃതദേഹം കൊണ്ടുപോകും. അവിടെ എത്തിച്ച് ഉടനെ തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. 4 മണിക്കുള്ളിൽ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാനാകുമെന്നാണ് ബന്ധുക്കൾ പ്രതീക്ഷ പറയുന്നത്. ഏതായാലും ശ്രീനിവാസന് 1 മകളാണുള്ളത്. ആ മകളടക്കമുള്ളവർ വീടിന് മുന്നിൽ മൃതദേഹം കണ്ട് വളരെ പൊട്ടിക്കരയുന്ന കാഴ്ചകളാണ് ഇവിടെ കാണാനാകുന്നത്. 4 മണിക്കുള്ളിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും എന്ന് പോലീസും പറയുന്നു. ഈ പ്രദേശത്താകെ വലിയ പോലീസ് സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ഈ സുരക്ഷാ ചുമതലകൾക്കെല്ലാം നേതൃത്വം വഹിക്കുന്നത്. ഇത് കൂടാതെ ഓരോ നഗരത്തിലെ ഓരോ മേഖലകളിലും സുരക്ഷാ ചുമതലയിൽ നിരവധി പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സമുദായ ശ്മശാനത്തിലും ഇതുപോലെ തന്നെ വലിയ പോലീസ് ബന്ദോബസ്താണ് ഉള്ളത്. രജനി, വൈശാഖ, ഇന്നിപ്പോൾ നേരത്തെ സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ച മൂത്താന്തറയിലെ സ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു മൃതദേഹം. അതിനുശേഷമാണ് ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷനടക്കം അവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടു. ഈ സംസ്കാര ചടങ്ങുകളിൽ അങ്ങനെ നേതാക്കൾ ആരെങ്കിലും ഒക്കെ പങ്കെടുക്കുന്നുണ്ടോ? സംസ്കാര ചടങ്ങുകളിലും BJP സംസ്ഥാന RSS നേതാക്കൾ അടക്കം പങ്കെടുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈ പള്ളിപ്പുറത്ത്, അതായത് മേലേമുറി പള്ളിപ്പുറത്താണ് ശ്രീനിവാസിന്റെ വീട്. ഇവിടേക്ക് നേതാക്കൾ കൂടുതൽ പേർ എത്തിയിട്ടില്ല. പ്രവർത്തകരാണ് അധികവും ഉള്ളത്. രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ മൂത്താന്തറ കണ്ണകി അമ്മൻ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പൊതുദർശന ചടങ്ങുകൾ നടന്നത്. 100 കണക്കിന് ആളുകളാണ് അവിടേക്ക് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയത്. BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും അതുപോലെ തന്നെ ദേശീയ നിർവാഹക സമിതി അംഗമായിട്ടുള്ള PK കൃഷ്ണദാസ്, മറ്റ് നേതാക്കൾ MT രമേശ്, സന്ദീപ് വാര്യർ അടക്കമുള്ളവർ ഈ പൊതുദർശന ചടങ്ങിലാണ് അന്തിമോപചാരം അർപ്പിച്ചത്. ചില നേതാക്കൾ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന കറുകുടി സമുദായ ശ്മശാനത്തിലേക്കും എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം മൃതദേഹവുമായിട്ടുള്ള ആംബുലൻസ് ശ്മശാനത്തിലേക്ക് പുറപ്പെടും. വൈശാഖ, എന്തായാലും ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് പാലക്കാട് നഗരത്തിൽ തന്നെ ഈ കടയിൽ കയറിയാണ് ശ്രീനിവാസിനെ വെട്ടി കൊലപ്പെടുത്തുന്നത്. ഇപ്പോൾ പോലീസ് അക്രമികളെ കുറിച്ച് അല്ലെങ്കിൽ കൊലപാതകികളെ കുറിച്ച് കൃത്യമായ സൂചനകൾ കിട്ടിയിട്ടുണ്ടെന്ന് ADGP തന്നെ പറയുന്ന സാഹചര്യമൊക്കെയുണ്ട്. എപ്പോഴാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പൊതുദർശനത്തിനായി കൊണ്ടുവന്നത്? വൈശാഖ, അത്തരം വിവരങ്ങൾ രാവിലെ മുതലുള്ള വിവരങ്ങൾ എന്താ? രാവിലെ 9:30 കൂടിയിട്ടാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയത്. പോലീസ് സർജൻ ഏകദേശം 3 മണിക്കൂറോളം എടുത്താണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. അതിനുശേഷം ഉച്ചയോടുകൂടി തന്നെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. അവിടെ ജില്ലാ ആശുപത്രിയിൽ നിന്നും വിലാപയാത്രയായിട്ട് 3 കിലോമീറ്റർ അപ്പുറമുള്ള ഈ കർണകി അമ്മൻ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കാൽനടയായിട്ടാണ് വിലാപയാത്ര പോയത്. BJP സംസ്ഥാന അധ്യക്ഷനടക്കം ഈ വിലാപയാത്രയുടെ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ അവിടെ എത്തിയപ്പോൾ ഈ കർണകി അമ്മൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1000 കണക്കിന് ആളുകളാണ് അവസാനമായിട്ട് ശ്രീനിവാസിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അവിടെ എത്തിയിരുന്നത്. ഏതായാലും നിലവിൽ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം ശ്മശാനത്തിലേക്ക് പുറപ്പെടും. വൈശാഖ്, മൃതദേഹം വീട്ടിൽ നിന്ന് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുകയായോ? അതിനുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. മൃതദേഹം അല്പസമയത്തിനകം ആംബുലൻസിലേക്ക് എടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സുരക്ഷാ ചുമതലയിലുള്ള ഉദ്യോഗസ്ഥരടക്കം ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർ ഇവിടേക്ക് പുറപ്പെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.
ഓക്കെ, വൈശാഖാരനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അല്പസമയത്തിനകം തന്നെ ശ്മശാനത്തിലേക്ക് ശ്രീനിവാസന്റെ മൃതദേഹം കൊണ്ടുപോകും.